കാടും മലയും പുഴയും കടന്ന് ഒരുപാട് ഫിഷിംഗ് സ്പോട്ടുകൾ നമ്മൾ ചൂണ്ടക്കായിട്ട് പോയിട്ടുണ്ട്. വിഷ്വൽസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നുമില്ല. വില്ലേജ് ഫിഷിംഗ് ആൻഡ് കുക്കിംഗ് നിർത്തിയോ, ആൾ മരണപ്പെട്ടോ, ഇങ്ങനെയുള്ള പല പല ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് നമ്മളൊരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി മുതലേ വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് വരും എന്നുള്ള ഉറപ്പ് മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോകുന്ന ഒരു കായൽ ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കായലിൽ നമ്മൾ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു മുതലക്കുഞ്ഞ് പോലെയുള്ള മീനുകളൊക്കെ നമ്മുടെ ചൂണ്ടയിൽ കയറി അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ നമ്മുടെ ലൈവ് ചെമ്മീൻ നൈസായിട്ട് ഇതിനകത്ത് കോർത്തിടുവാണ്. ജസ്റ്റ് ഒന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ തലയുടെ ഭാഗത്താണ് കോർക്കണം കേട്ടോ. തലയുടെ ഭാഗത്ത് കോർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ അത്യാവശ്യം ലൈവായിട്ട് തന്നെ കിടക്കും. പിന്നെ മീനൊക്കെ വിഴുങ്ങുന്നത് തലയുടെ ഭാഗത്തു നിന്നാണ്, അതുകൊണ്ട് മീൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് താഴേക്ക് നൈസായിട്ട് നോക്കാം. നൈസായിട്ട് ഇറക്കം തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈവ് ചെമ്മീൻ കൊണ്ടുവന്നിരിക്കണത് എങ്ങനെയാ കേട്ടോ, ഒരു ബോക്സിലിട്ടാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് ലൈവ് ജമ്മീൻ കൊണ്ടുവരുവാണെങ്കിൽ അത്യാവശ്യം നേരം ജീവനോട് ഇരിക്കുന്നതാണ്, വലിയ കുഴപ്പമില്ലാണ്. പിന്നെ നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിച്ചാൽ അപ്പം തന്നെ ചത്തുപോകും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കായൽ വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ സന്ദീപേട്ടൻ്റെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. പുള്ളി ഡേ ചെമ്മീൻ ചാടിപ്പോയിട്ടോ. അപ്പോൾ സന്ദീപേട്ടൻ്റെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ സബിക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. ഏതിലാണ് മീൻ കിട്ടുക നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, രണ്ട് ചെമ്മീൻ ഇതുപോലെ കോർത്തിട്ട് വേണ്ടി കറൂപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സന്ദീപേണ്ട മെത്തറാണ്, നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ കറൂപ്പിനെ പിടിച്ചിട്ടുണ്ട്. പറ്റാണോ? നല്ല ഫൈറ്റ് ഉണ്ടോ? കട്ടിലാണ്, കട്ടില നമുക്കൊരു കട്ടിലുണ്ടല്ലോ. കുഴപ്പമില്ലാത്ത മീനാണ്. ചെമ്പല്ലിയാണോ? ഓ, ഒരുറപ്പില്ലാത്ത ഉപ്പ വലിയ നല്ലതൊന്നുമല്ല. അടിപൊളി ചെമ്പല്ലി. പൊക്കിയെടുത്തോ. ഓച്ചമാരെ മീൻ കയറി വരുന്നുണ്ട്. ഏയ്, നല്ല അടിപ്പൻ ചെമ്പല്ലിയാട്ടാ. ഓ, നല്ല പവറ് ചെമ്പല്ലി. സംഭവം കയറിയുണ്ട്, ഫസ്റ്റ് മീൻ തന്നെ കയറിയുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പൊ നൈസ് ചെമ്പല്ലി, നൈസ് ചെമ്പല്ലി. ഒരു 1 kg ഉണ്ടോ അല്ലെ എന്തിവട്ടാ? ഒരു 1 kg സൈസ് ഉള്ള ചെമ്പല്ലി ആട്ടോ. അടിപൊളി. അപ്പൊ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട്, വന്ന വഴി തന്നെ. നൈസ് ഒക്കെയായിരുന്നു, വളഞ്ഞു വേണേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മീനെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. എന്തായാലും ഇതിന്റെ വായ നിങ്ങൾ കണ്ടോ, ഫുള്ള് പല്ലുകളാണ്. നമ്മൾ കയ്യെങ്ങാനും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല കടി കിട്ടും. ഇതിന്റെ കണ്ണൊക്കെ നല്ല ചൊക ചൊകാന്നിരിപ്പുണ്ട് കേട്ടോ. നല്ല അടിപൊളി ചെമ്പല്ലി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ട്രൈ ചെയ്താലോ എന്തിവട്ടാ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്തായാലും. അതേ, സന്ദീപേണ്ട സബിക്കിൽ എന്തോ മീൻ അടിച്ചിട്ടുണ്ട്. സന്ദീപേട്ട എന്തോ അത് കൂരിയ. അപ്പൊ അതെ, സബിക്കിയിൽ കൂരി അടിക്കും കേട്ടോ. അതെ, നിങ്ങളൊന്ന് കണ്ട് മനസ്സിലായിക്കോ. സബിക്കിയിൽ ആദ്യമായിട്ട്, ആദ്യമായിട്ടല്ല, കൂരി സബിക്കിയിൽ അടിക്കാറുണ്ട്. പക്ഷേ ചിലവർക്കൊരു അത്ഭുതമായിരിക്കും, കാരണം പിന്നെ സബിക്കിയിൽ കൂരി കയറി അടിക്കുമെന്നുള്ളത്. കൂരി ലൂറിൽ വരെ അടിക്കുന്ന മീനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാൻ പാടില്ല, എന്നാലും ചിലവർക്കൊക്കെ അറിയാം. ലൂറിലൊക്കെ കയറി അടിക്കും സംഭവം. എന്ത് കിട്ടിയാലും അടിക്കുന്നൊരു മീനാ കേട്ടോ. നല്ല സൈസ് കൂരി, അടിപൊളി. ഇവനെ എടുക്കണോ എന്ത് കേട്ടോ, അതോ കളയണോ? അപ്പൊ ഇവനെ നമുക്ക് റിലീസ് ചെയ്യാം. കൂരി ഏകദേശം ഫൗൾ ഹുക്ക് പോലെയാട്ടോ, കണ്ടോ. അവൻ്റെ കഴുത്തിൻ്റെ അവൻ്റെ തലയുടെ നെറ്റിഭാഗത്താണ് കയറിയത്. ഒരു പൗഹുക്ക് പോലെയാണ് മീനടിച്ചത്. എൻ്റെ അമ്മ, സംഭവം കൊള്ളാം. എന്നാലും കൂരി അടിക്കുന്നുള്ള ചിലവർക്കൊരു അത്ഭുതമായിരിക്കും ഈ സബിക്കയിലൊക്കെ. ഏഹ്, നമ്മൾ ഒരു ബെയ്റ്റ് അല്ലല്ലോ ഇവർ ഇടുന്നത്. അപ്പോൾ നമുക്ക് റിലീസ്. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ സ്പോട്ടുകൾ ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ആക്ടിവിറ്റി ഒന്നുമില്ല. വെള്ളത്തിന് കണ്ടീഷൻ കുറച്ച് മോശമാണ്. അപ്പോൾ വെയിൽ നേരെ ഉച്ചയിലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്പോട്ടുകൾ ഇങ്ങനെ മാറി മാറി നോക്കി. അതേ, സന്ദീപേട്ട സബിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഏ, മീനടിച്ചു മോനെ. കുറച്ചു നേരമായിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള അടിയൊന്നുമില്ല. അപ്പം നേരം കൂടി കേട്ടോ മീൻ അടിക്കുന്നേ. ആ, ഒരു ചെറിയ മീനാട്ടോ, ചെറിയ വറ്റയാണ്. ആ, അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, കൈയുടെ അത്രയുള്ള വലിപ്പമാണ്. ചെറിയ വറ്റാന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിപ്പമുള്ള വറ്റയാണ്. നമുക്ക് കുറേ നേരമായിട്ട് കാര്യമായിട്ടൊന്നും കിട്ടില്ല. കുറച്ച് മുമ്പേ പറഞ്ഞുള്ളൂ മീനൊന്നും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് ഒരു മീനെങ്കിലും കയറി അടിച്ചു. വറ്റ നല്ല അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ട്. അതെ, അടിപൊളി സാധനം. എന്തോ മീൻ അടിച്ചിട്ടുണ്ട്. ആ, കോലൻ. അടിപൊളി അടിപൊളി. എൻ്റെ ഫോനെ, സൈസ് കോലനാട്ടോ. അപ്പൊ അതെ, ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് സബിക്കിൽ ഈ സാധനം കിട്ടണം കേട്ടോ. സൈസ് കോലനാണ്. ഓക്കെ, ഇതിന് നല്ല സ്മെല്ലാന്നാ പറഞ്ഞേക്ക അല്ലേ, കയ്യിൽ പിടിച്ചു കഴിഞ്ഞാണ്ട്. ഇത് നമ്മുടെ അലിഗേറ്റർ ഗാറിനെ പോലെ ആട്ടോ ഇതിന്റെ പല്ല് കാണുന്നേ. ആണോ, അലിഗേറ്റർ ഗാറിനെ പോലെ ഇരിക്കും. കടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണോ. അപ്പൊ ഇത് വല്ലപ്പോഴും മാത്രമാണ് സബിക്കിൽ കിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്.
ഓക്കേ അപ്പോൾ സന്ദീപേണ്ട അത്രയും തന്നെ ഹൈറ്റ് ഉണ്ട് ഇതിന് അപ്പോൾ എന്തായാലും സംഭവം നമ്മൾ ഹാപ്പിയാണ് ഇത്ര നേരം ദുരന്തമായിട്ടിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന മീനൊക്കെ വെറൈറ്റി ആണ് അതുകൊണ്ട് അപ്പോൾ അച്ഛന്മാരെ സംഭവം എന്തായാലും വെറൈറ്റി കേട്ടോ വെറൈറ്റി മീനൊക്കെ ഇതിൽ അടിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ഒരു നിരാശയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ വെയിൽ നല്ലോണം വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇവിടെ കിട്ടുമെന്ന് നോക്കാം സബിക്കിയിൽ അത്യാവശ്യം റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതേ എന്റെ പൊന്നെ ഒരു മീൻ കയറി അടിച്ചാണോ നന്ദൻ എന്ന് പറഞ്ഞ മീനാടാ മീൻ നമ്മുടെ കുളത്തിനേക്കാളും ചെറിയ മീൻ അയ്യോ ഒന്നും പറയാനില്ല അപ്പൊ സബിക്കിയില് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഇതേ അവിടെ ആയിട്ടൊരു ചേട്ടൻ വലയിടുന്നുണ്ട് കേട്ടോ അപ്പോ വലയിടുന്ന ആരുകൊണ്ട് ആക്ടിവിറ്റി കുറവായിരിക്കും അപ്പം പാലത്തിൽ മൊത്തം രണ്ട് ചൂണ്ടക്കാരല്ലോ ഒന്ന് ഞങ്ങളും പിന്നെ അതേ ആ ഒരു ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് പുള്ളി കൂരി പിടിക്കാനാ വന്നാണ് കോഴിക്കോടലൊക്കെ ഇട്ട് നമ്മൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പോകട്ടോ അതായത് മൂന്ന് ചെമ്മീൻ ഒരു കുളത്തില് മൂന്നും ചത്തതാണ് ജീവനുള്ള ചെമ്മീൻ അല്ല കേട്ടോ ഓക്കെ ഇതാണ് ഇനി നമുക്ക് ഉള്ള വഴി വീണ്ടും സന്ദീപേട്ടൻ കൊഴുവ അടിപൊളി നല്ല കിഡിലും ടേസ്റ്റ് ഉള്ള മീനാട്ടോ കൊഴുവ ഇങ്ങനെ ചറവറാന്ന് അടിക്കുന്നുണ്ട് അപ്പൊ നമ്മളിവിനെ റിലീസ് ചെയ്യാണ് നമ്മൾ എടുക്കുന്നില്ല അപ്പം സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് വിശക്കുമല്ലോ അപ്പം നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ ഇവിടെയും നല്ല ഫിഷിംഗ് സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ കയ്യിലുള്ള ചെമ്പല്ലിയോ വറ്റിയോ കോലാനോ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് തൽക്കാലം വിശപ്പ് അകറ്റാനുള്ള പരിപാടിയാണ് ഈ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് സ്പോട്ടുകൾ അപ്പം നമ്മൾ കിട്ടിയ ചെമ്പല്ലിയിലേയും കൂടെ നേരെ ദേ നമ്മുടെ സ്പോട്ടിലേക്ക് വന്നിട്ടോ കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് മച്ചന്മാരുണ്ട് അരുൺ പിന്നെ പ്രവീൺ അല്ലേ അപ്പോൾ അതെ ആ സന്ദീപേട്ടൻ പണി തുടങ്ങിയിട്ടോ ഓൾറെഡി സംഭവം എന്നാ വെച്ചാണ് ഈ ഞങ്ങൾ കത്തിയും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചെമ്മീനൊക്കെ മുറിക്കാൻ യൂസ് ചെയ്യണം കത്തിനെ യൂസ് ചെയ്ത് നൈസായിട്ട് അത്യാവശ്യം മുറിച്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല അടിപൊളി അപ്പോൾ നമ്മുടെ പരിപാടി എന്നാ വെച്ചാണെങ്കിൽ നമ്മുടെ കായലിൻ്റെ സൈഡിൽ വെച്ചാണിട്ട് ചൂടാനുള്ള പരിപാടിയാട്ടോ നമ്മൾ കുറച്ച് ഉപ്പിട്ട് തിരുമുന്നുണ്ട് ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുറച്ച് വെള്ളമേ കൊണ്ടുവന്നിട്ടുള്ളൂ നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് വരഞ്ഞു കൊടുക്കുകയാണ് അടിപൊളി ഓ എൻ്റെ വൈറ്റ് മീറ്റേണ്ട നമ്മൾ പിടിച്ച മീൻ പിടിച്ചോട് തന്നെ വെച്ച് കുക്ക് ചെയ്യാന്നുള്ളൊരു വൈബ് തന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്യാനായിട്ട് പക്ഷെ നമുക്ക് പറ്റാറില്ല അതെ നമ്മുടെ ചെമ്പല്ലി നല്ല ക്ലീൻ ആയിട്ട് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് സന്ധ്യവേട്ടാ മസാല സെറ്റ് ചെയ്താലോ ഓക്കെ അതെ ആ മുളകുപൊടി കുറച്ച് മുളകുപൊടി ആഡ് ചെയ്യുന്നുണ്ട് അല്പം കുരുമുളക് ഇടുന്നുണ്ട് എരിവുണ്ടാവും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എരിവുണ്ട് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ടാണ് ഇപ്പോൾ തേച്ച് കൊടുക്കുക അടിപൊളി ഒരു സ്റ്റെപ്പ് താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ പണി പാളി അതെ സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട് ശരിക്കും നമ്മൾ റെസ്റ്റിന് വെക്കാനും സമയമൊന്നുമില്ല സന്ധ്യവേട്ടൻ നമുക്ക് ഇപ്പൊ തന്നെയാണ് സെറ്റ് സമയമുണ്ട് ശരിയാ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മളെ ചുടാനുള്ള പരിപാടി നടക്കണ്ട അപ്പൊ തീ കത്തി വരുമ്പോഴേക്കും നമുക്ക് സംഭവം ഇവൻ റെസ്റ്റിൽ ഇരുന്നോട്ടെ പൊതിഞ്ഞ് വെക്കാം പൊതിഞ്ഞ് വെക്കാം അപ്പൊ നമുക്ക് ആ ചൂണ്ടയിടണം ഈ ചേട്ടന്മാരൊപ്പം ചൂണ്ടയിടാം അല്ലെങ്കിൽ നമ്മുടെ ആ ബേച്ച് ചൂണ്ടയിടാം അപ്പൊ വാഴയില യൂസ് ചെയ്യുന്നില്ല അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല അതുകൊണ്ട് ഒന്ന് രണ്ട് റൗണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എയർടൈറ്റായിട്ട് ഇരുന്നു ഒരു ലോഡ് പൊതിയുന്നുണ്ട് സംഭവം ഇനി ഇത് വെന്ത് ചെയ്യുമ്പോൾ ഇത് അഴിച്ചെടുക്കാനാണ് നമ്മൾ പാടുപെടേ അതെ ശരിക്കും ഇത് എറണാകുളം സൈഡിലെ ഒരു എന്താ പറയുക നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ ആട്ടോ അതൊരു കാട് പോലുള്ള ഏരിയ ആണ് അപ്പം നമുക്ക് അത്യാവശ്യം വന്ന് ഇരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് ചൂണ്ടിടാനായിട്ട് ഇത് വിശാലമായിട്ടുള്ള ഏരിയ ഇവിടെ നന്ദി അറ്റം വരെ ഉണ്ട് സാനയിപ്പരുവായുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഇത് റസ്സിന് ഇരുന്നോട്ടെ അവിടെ ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇതിനി കാക്ക എങ്ങനെ കൊത്തിക്കൊണ്ട് പോയിക്കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോയ ക്യാപ്പിൽ സന്ദീപായിട്ട് എൻ്റെ അടിപൊളിയായിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സംഭവം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് കത്തിക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ ചെമ്പല്ലി ഇതേ നൈസായിട്ട് ഓ അടിപൊളി അപ്പോൾ ഇത് അത്യാവശ്യം ചൂട് വിത്ത്സ്റ്റാൻഡ് ചെയ്യണ ഒരു പേപ്പറാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറച്ചൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളാണെങ്കിൽ ഭയങ്കര ചൂടാണല്ലോ നമ്മുടെ മച്ചാനൊരു മഡ്ക്രാബിനെ അടിച്ച് കയറ്റിയിട്ടുണ്ടാ പൊളി പൊളി ഏ അടിപൊളി മഡ്ക്രാബ് കേട്ടോ ഏകദേശം ഒരു ഒരു കിലോ താഴെയുള്ള മഡ്ക്രാബ് കാല് പോയി കുഴപ്പമില്ല അവൻ്റെ കണ്ണൊക്കെ വേണ്ട അടിപൊളി സാധനം ഓക്കെ അപ്പൊ ഈ മഡ്ക്രാബ് നമുക്ക് കയറി പിടിക്കുമെങ്കിലും ഈ ഒറ്റ കുക്കറുള്ള ചൂണ്ടാലൊക്കെ കയറാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഒരു തവണ മറച്ചിട്ടിട്ടുണ്ട് പിന്നെ അതിന്റെ തീയും കാര്യങ്ങളൊക്കെ കുറഞ്ഞപ്പോ നമ്മൾ കുറച്ചുകൂടെ ചുള്ളിക്കമ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മീൻ കറി കഴിക്കാം മീൻ ഗ്രേവി അതെ ഇത് കരിഞ്ഞു വെക്കഴിഞ്ഞാൽ സന്ധിവേണ്ട തലയില കേട്ടോ കരിഞ്ഞാ സന്ധിവേണ്ട അല്ലേ വെന്തില്ലേ എന്റെ തലയില് കേട്ടോ അപ്പൊ കണ്ണായിപ്പോ എത്തുന്ന പറഞ്ഞോ സ്മെല്ലൊക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെയ്യുമേ കുഴപ്പമില്ല അകത്തേക്ക് വലിയതായിട്ട് കരിച്ചിട്ട് പിടിച്ചല്ലാന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു പീസ് എടുത്തോ എന്റെ പൊന്നു എന്തൊരു സോഫ്റ്റ് ആടോ വെള്ളം പോയാലോ ജ്യൂസ് കാര്യമായിട്ട് പോയിട്ടുള്ള ഒന്നുണ്ടോ അതെ സംഗതി
അടിപൊളി സാധനം ചെമ്പല്ലി മാരക കേട്ടോ. അല്പം ഉപ്പ് കൂടിയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇവിടുത്തെ ചൂണ്ടക്കാരൊക്കെ വന്നിട്ടുണ്ട്. ചൂണ്ടക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെങ്ക് മച്ചന്മാരാട്ടോ. അവരെല്ലാവരും കൂടെ ഉണ്ട്. എങ്ങനെയാണെന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ. നമ്മൾ കുറഞ്ഞൊരു സെറ്റപ്പിൽ ഉണ്ടാക്കിയതാണ്. കുഴപ്പമില്ല അല്ലേ? അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പം മറ്റേ സൈഡിനേക്കാരും കിഡുമായിട്ട് വന്ന ഈ സൈഡാട്ടോ. എൻ്റെ പൊന്നു മോനെ, അമ്മ പൊളി പൊളി പൊളി. ഈ സൈഡ് പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് കുക്കിംഗ് ആണത്. ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഏഹ്, ജ്യൂസ് പോയിട്ടില്ല. ഈ സൈഡ് പക്കയായിട്ടുണ്ട്. ആ അമ്മു, അപ്പോൾ നമ്മൾ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. മീനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഹ്, അപ്പോൾ ഇനി നമ്മൾ ഇവിടെ അവിടെ ഇവിടേക്കായിട്ട് ചൂണ്ടയിട്ടുണ്ട്. പിന്നെ കണ്ണായി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ണായി വന്നിട്ട് ഒന്ന് രണ്ട് സ്പോട്ടുകളും പോയിട്ട് കിട്ടുവാണെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞങ്ങൾ ഒന്ന് വിശന്ന വന്ന സമയത്ത് ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കാനായിട്ട് കയറിയതാണ്. ഓക്കെ, അപ്പോൾ സമരം നമ്മൾ കാട്ടിലുള്ള കുക്കിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതേ വേട്ടയ്ക്ക് ഇറങ്ങുകയാണ്. ഇത് എൻ്റെ കൂടെ നമ്മുടെ കണ്ണായൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണായി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. സന്ദീപണ്ണുണ്ട്. അപ്പോൾ നമ്മൾ സഭയ്ക്കാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണം. ഈ സമയം വറ്റടിക്കുന്ന ടൈമാണ്. കിട്ടിയാലും കുട്ടി അത്രേ ഉള്ളൂ. കിട്ടുവാണെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിൻ്റെ തന്നെ കാണിക്കാം. പാലത്തിൻ്റെ ഈ സൈഡ് മുതൽ സഭയ്ക്ക് ടെസ്റ്റ് അടിച്ച് പോകാം കേട്ടോ. സഭയ്ക്ക് താഴേക്ക് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഏഹ്, കോലാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള ചേട്ടനെ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. കൂരിയാണ് കൂരി കേട്ടോ. രണ്ടര ഉണ്ടായിരുന്നല്ലേ. ഡബിൾ ടക്കർ ഓടുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വെറൈറ്റി മീനുകളൊക്കെ പ്രതീക്ഷ വന്നിട്ടത് കണ്ണി ആദ്യം തന്നെ കയറിയിട്ടുണ്ട്. ആ അപ്പോ ഇവിടെ കിട്ടാറുള്ള പോലെ തന്നെ നല്ല യമണ്ടൻ പാലാങ്കണ്ണി. ഓക്കെ, നല്ല യമണ്ടൻ സൈസ് പാലാങ്കണ്ണി സൈസ് കണ്ണി. അപ്പോൾ സന്ദീപേട്ടാ, നമുക്ക് വേറെ ഏതെങ്കിലും ഹെവി സാധനം കിട്ടും നോക്കാം. കണ്ണായിക്ക് മീനടിച്ചിട്ടുണ്ട്. സ്പീഡില് 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 ചെമ്പല്ലിയാ. അടിപൊളി അടി സൈസാണ് സൈസാണ്. സ്പീഡിൽ വലിച്ചേട്ട് സ്പീഡിൽ വലിച്ചേട്ട് അടിപൊളി അടിപൊളി. കണ്ണായി പൊളിച്ചു മോനെ. ഹെവി ആയിരുന്നു കേട്ടോ. മിസ്സായി, അതാ ഞാൻ പെട്ടെന്ന് വലിച്ചു തരാൻ പറഞ്ഞേ. ശരിക്കും ഭയങ്കര നിരാശ കേട്ടോ. കിട്ടില്ല സൈസ് ആയിരുന്നു. കിട്ടില്ല സൈസ് പറയാ, കിട്ടില്ല സൈസ് ആവാനായിരുന്നു. ഇനിയിപ്പോ മിക്കവാറും രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഞെട്ടി എനിക്കില്ലല്ലോ. കണ്ണായി കണ്ണായി ചാടിക്കോ, വെള്ളത്തിൽ ചാണ് ചാടി ചാവ്, അതാ നല്ലതിനി. അപ്പൊ കണ്ണായി വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി. അപ്പൊ ചൂണ്ടക്കാരത് ഇവിടെ ഒരു അങ്ങേ അറ്റം വരെ നിരന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കൂരി കൂരി കൂരി. ഓ, എന്ത് എന്ത് കഷ്ടമാണായി. ചെമ്പല്ലി അടിച്ചിട്ട് കൂരിനെ പൗളുക്കായിട്ട് കയറ്റി. എന്നാ ഇത് മിസ്സാവണ്ടോ നോക്കി. ചെമ്പല്ലി പോയ വിഷമത്തിൽ കിളി പോയിരിക്കണം. ഞങ്ങൾക്ക് ആശ്വാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വറ്റ ഇങ്ങനെ വന്ന് കയറുന്നുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ വറ്റയൊക്കെ. വലിയ സൈസ് എന്ന് പറയാനൊന്നുമില്ല, ഒരു 1 കിലോ റേഞ്ചേ ഉള്ളൂ. എന്നാലും ഇതിങ്ങനെ സബിക്കയിൽ അടിക്കുമ്പോൾ ഒരു വെറൈറ്റി ഫീലാണ്. ഇപ്പൊ രണ്ടെണ്ണം നമുക്ക് അത്യാവശ്യം നല്ലൊരു വറ്റ അടിച്ചിട്ടുണ്ട്. അടിപൊളി സാധനം. ഓക്കെ, കിടു സാധനം കിടു കിടു. അപ്പൊ സൺസെറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി സമയം കേട്ടോ. മീനൊക്കെ അടിക്കാൻ പറ്റിയ സമയമാണ്. പക്ഷെ ഇന്ന് നിർഭാഗ്യമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണെന്ന് പറയാൻ പറ്റില്ല. അതെന്തി വേട്ടാ, കൂടുതലും നിർഭാഗ്യമാണ്. ഭാഗ്യമുണ്ട് നിർഭാഗ്യമുണ്ട്. അതെ, നിർഭാഗ്യം കുറച്ച് കൂടുതലാ. നമ്മുടെ ചേട്ടൻ തകർത്തോണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ പാലാങ്കണ്ണിനെ വലിച്ചേറ്റിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് മീൻ അടിച്ചുണ്ട്, നെക്സ്റ്റ് മീൻ അടിച്ചുണ്ട്. വറ്റയാണ് മോനെ, ചെറിയ വറ്റ. അപ്പൊ സന്ദീപ് ഏട്ടാ, നെക്സ്റ്റ് മീൻ കയറി വരുന്നുണ്ട് മോനെ. ഓക്കെ ഓക്കെ, അപ്പൊ വീണ്ടും വറ്റ അടിപൊളി. നമ്മുടെ സെയിം സൈസ് തന്നെ കേട്ടോ. അപ്പൊ അച്ഛന്മാരെ, സമയം സന്ധ്യ ആയിട്ടുണ്ട്. സന്ദീപേട്ടൻ ഓൾമോസ്റ്റ് ടയേർഡായിട്ടുണ്ട്, ഞാനും ടയേർഡായി. അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പാണ്. കാര്യം ഇനി കാര്യമായിട്ട് കിട്ടാനുള്ള ചാൻസ് ഇല്ല. നമുക്കൊരു 5-6 വറ്റ ചെമ്പല്ലി കുറെ മിസ്സായി. അപ്പൊ മൊത്തത്തില് ഇന്ന് സന്തോഷമാണോ ദുഃഖമാണോ എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പാടില്ല. കിട്ടിയതിനേക്കാളും കൂടുതൽ മിസ്സായിരുന്നു. അപ്പോൾ അച്ഛന്മാരെ, ഇതുപോലുള്ള കിടുക്കാച്ചി വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. പിന്നെ അടുത്ത ദിവസം ഇതിനേക്കാളും നല്ല കിടിലൻ ഫിഷിംഗ് സ്പോട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.